മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നെ വർഗീയവാദി എന്ന് വിളിക്കാൻ എന്ത് ധാർമ്മികതയാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു അഴിമതിയും പ്രീണനവുമൊക്കെ ഉയർത്തുമ്പോൾ വർഗീയവാദി എന്ന് പറഞ്ഞ് മറക്കാൻ ശ്രമിക്കുകയാണ് താൻ പരാമർശിച്ചത് ഹമാസിനെയാണെന്നും മുഖ്യമന്ത്രി ഹമാസിനെയും മുസ്ലിങ്ങളെയും സമീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് പ്രതിനിധിക്ക് കേരളത്തിലെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കാൻ അനുവദിച്ചതിൽ കോൺഗ്രസും മിണ്ടുന്നില്ല എന്റെ രാഷ്ട്രീയ ആരോപണങ്ങളും അവിശ്വാസവും മുഖ്യമന്ത്രിക്ക് നേരെയാണെന്നും രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർവകക്ഷി യോഗത്തിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് ദുരന്തപൂർണമായ സംഭവമാണ് കളമശ്ശേരി സ്ഫോടനം വർഗീയതയുടെ വിഷമെന്ന് മുഖ്യമന്ത്രി തന്നെ കുറിച്ച് പരാമർശിച്ചു വിധ്വംസക ശക്തികളെ പ്രീണിപ്പിച്ചതിന്റെ ചരിത്രമുണ്ട് ഇടതുപക്ഷവും കോൺഗ്രസും ഇതിന് കൂട്ടുനിന്നു ഹമാസിന് കേരളത്തിൽ ഒരു ചടങ്ങ് പങ്കെടുപ്പിച്ചതാണ് താൻ ഉയർത്തിയത് വിധ്വംസക ശക്തികൾക്കെതിരെ പറയുന്നവരെ വർഗീയവാദി എന്ന് മുഖ്യമന്ത്രി വിളിക്കുന്നു ഏലത്തൂർ സംഭവം ഭീകരാക്രമണം അല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ ആക്രമണത്തിൽ പിന്നീട് സക്കീർ നായിക് ഗ്രൂപ്പിന്റെ പങ്ക് വ്യക്തമായി ഇത് പറഞ്ഞാലും വർഗീയവാദി എന്ന് വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് എല്ലാ മതവിഭാഗങ്ങളുമായും നല്ല ബന്ധം ഒരു വിഭാഗത്തിന് മേൽ കുറ്റം ചുമത്താനുള്ള മത്സരത്തിനില്ല മുൻവിധിയോടുകൂടി ഞങ്ങൾ സമീപിച്ചിട്ടില്ല ഹമാസ് നടത്തുന്ന കൂട്ടക്കൊലയെക്കുറിച്ച് മൗനം പാലിക്കുന്നതിനെയാണ് താൻ ചോദ്യം ചെയ്യുന്നത് സ്വരാജ് മുനീറും ഹമാസ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നവർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ യുവാക്കൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു തീവ്രവാദത്തോട് മൃദു സമീപനമാണ് കേരളം സ്വീകരിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി നേരത്തെ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലും രാജീവ് ചന്ദ്രശേഖരനെതിരെ വിമർശനം ഉയർന്നിരുന്നു ചില ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളിൽ നിന്ന് ദൗർഭാഗ്യകരമായ പരാമർശങ്ങൾ ഉണ്ടായെന്നും സതീശൻ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെയും പരാമർശങ്ങളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു സതീശന്റെ പ്രതികരണം ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ടാണ് തങ്ങൾ പ്രവർത്തിച്ചത് ഇത്തരം ഘട്ടത്തിൽ ഒരുമിച്ച് നിന്ന് സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം അതേസമയം തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് ഇന്റലിജൻസ് സംവിധാനം കുറെ കൂടി ആവശ്യപ്പെട്ടു സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വിദ്വേഷ പ്രചരണത്തെ കൃത്യമായി നിരീക്ഷിക്കാനും തടയിടാനുമുള്ള സംവിധാനം ഉണ്ടാകണം ഇത്തരം കാര്യങ്ങളിൽ പൊതുവായി കേരളം ഒരുമിച്ച് നിന്നപ്പോൾ ദൗർഭാഗ്യകരമായ പരാമർശങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടായി വളരെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവ് തന്നെ ആദ്യം ഫലസ്തീനുമായി ബന്ധപ്പെടുത്തി ഒരു കേന്ദ്രമന്ത്രിയും സംസ്ഥാനത്തെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തുകയുണ്ടായി സതീശൻ പറഞ്ഞു ഒരു തരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കരുതെന്നാണ് പ്രതിപക്ഷം എടുത്ത നിലപാട് എല്ലാ പഴുതുകളും അടച്ച് സമഗ്രമായ അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലായിരുന്നു ആ സമയത്ത് ഈ സമൂഹത്തെ ഫലസ്തീനുമായി ബന്ധപ്പെടുത്തിയതെന്നും സതീശൻ ചോദിച്ചു